ലോക കേരള സഭയുടെ ഭാഗമായുള്ള മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും സൗദി യാത്രയ്ക്ക് കേന്ദ്ര അനുമതിയില്ല. 19-ന് ആരംഭിക്കുന്ന സമ്മേളനത്തിന് സൗദിയുടെ മറുപടി ലഭിക്കട്ടെ എന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇതോടെ സൗദിയിലെ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം മാറ്റിവെക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എം കെ വിനോദ് ചേരുന്നു. വിനോദ്, ഈ സൗദിയിലെ ലോക കേരള സഭ നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ആദ്യഘട്ടത്തിൽ അമേരിക്കയിൽ ലോക കേരള സഭ സംഘടിപ്പിച്ചിരുന്നു. ഇതിനായി കോടികളാണ് ചെലവഴിച്ചത്. അതിനുശേഷമാണ് തിരുവനന്തപുരത്തും ലോക കേരള സഭ സംഘടിപ്പിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയത്. ഏതായാലും സംസ്ഥാന തലത്തിൽ ഇതിനുള്ള തീരുമാനം എടുത്തിരുന്നു. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴായിരുന്നു അത്തരമൊരു നീക്കവും നടന്നത്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടില്ല, അല്ലേ? തീർച്ചയായും രാജീവ്, നമ്മൾക്കറിയാം ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങളാണ് വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അടുത്ത സമ്മേളനം സൗദിയിലാണ് തീരുമാനിച്ചിരുന്നത്. ഈ മാസം 19 മുതൽ 21 വരെ മുൻകൂട്ടി തീരുമാനിക്കുകയായിരുന്നു. അതിന് 17-ന് തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി പി രാജീവും അടങ്ങുന്ന ഒരു സംഘമാണ് അങ്ങോട്ടേക്ക് പോകേണ്ടിയിരുന്നത്. ഇതിന് ഇന്ത്യക്ക് ഭാരതത്തിന് പുറത്തുള്ള ഒരു പ്രദേശത്ത് നടക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഈ അനുമതിക്കായി കഴിഞ്ഞ മാസം 9-ാം തീയതി കേന്ദ്ര സർക്കാരിന്മേൽ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുമതിക്കായി അപേക്ഷ നൽകിയെങ്കിലും നാളിതുവരെയായി കേന്ദ്ര സർക്കാർ അതിന് അനുമതി നൽകിയിട്ടില്ല. കേന്ദ്ര സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സൗദിയിൽ നിന്നും ഇതിന്റെ മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഈ സമ്മേളനത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഭാരത സർക്കാരിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം വിശദാംശങ്ങളൊന്നും ലഭിക്കാതെ വന്നതുകൊണ്ടാണ് ഇതുവരെയും അനുമതി നൽകാത്തത്. ഈ ഒരു സാഹചര്യത്തിൽ, ഇത്രയും വൈകിയ സാഹചര്യത്തിൽ ഇനിയും അവിടെ ഈ ഒരു മേഖലാ സമ്മേളനം നടക്കാനുള്ള സാധ്യതയില്ല. മേഖലാ സമ്മേളനം മാറ്റിവെക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള അനുമതികളൊന്നുമില്ലാതെ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിന്റെ സ്വന്തം നിലയ്ക്ക് സൗദിയിൽ ഇത് സംഘടിപ്പിക്കാൻ കഴിയുക? മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റു തരത്തിലുള്ള ആലോചനകളൊക്കെ ഈ നോർക്കയുടെ ഭാഗത്തു നിന്നുണ്ടായില്ലേ? തീർച്ചയായും നോർക്കയുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി കേന്ദ്ര സർക്കാരും കൂടെ അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു സമ്മേളനവുമായി മുന്നോട്ട് പോകാൻ. പക്ഷെ കേരളം എന്തുകൊണ്ടോ അവരുടെ സ്വന്തം നിലയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ തന്നെ തീയതികൾ തീരുമാനിക്കുന്നു. അവർ തന്നെ ഈ ടൂറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള വി ഐ പികളുടെ യാത്രാ പരിപാടികൾ അവർ മുൻകൂട്ടി നിശ്ചയിക്കുന്നു. അതിനുശേഷം എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത ശേഷം ഒരു വഴിപാട് എന്നതുപോലെയാണ് ഒരു അനുമതിക്കായി കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ അമേരിക്കയിൽ ലോക കേരള സഭ സംഘടിപ്പിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഈ കോടികളുടെ നിക്ഷേപം ഇവിടേക്ക് എത്തുമെന്നാണ്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇവിടേക്ക് എത്തും, ഈ പ്രവാസികൾ വഴി ഇവിടേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരും, വ്യവസായങ്ങൾ കൊണ്ടുവരും എന്നൊക്കെയാണ്. പക്ഷേ അമേരിക്കയിലെ ലോക കേരള സഭ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏതായാലും മാസങ്ങൾ കഴിയുന്നു, ഇപ്പോഴും ഒരു നിക്ഷേപവും കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. രാജീവ്, വളരെ വളരെ കൃത്യമായ കാര്യമാണ്. ഒരു നിക്ഷേപകരെയോ അല്ലെങ്കിൽ പുതിയൊരു സംരംഭമോ ഇതിന്റെ പേരിൽ എന്ത് നടന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി പോലും സർക്കാരിന് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കോടികളാണ് ചെലവഴിക്കുന്നത്. കേരളം സാമ്പത്തിക പരാധീനതയിൽ വളരെയധികം ബുദ്ധിമുട്ടുമ്പോഴാണ് കോടികൾ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം, പ്രത്യേകിച്ചും അവർ കുടുംബസമേതമാണ് യാത്ര ചെയ്യുന്നത്. അത്തരത്തിലുള്ള വലിയ യാത്രാ പരിപാടികൾ അവർ നിശ്ചയിക്കുകയാണ്. അവരുടെ സ്വകാര്യ ഇടപാടുകളുമെല്ലാം ഈ യാത്രയ്ക്കൊപ്പം നടത്തുന്നു. അതുകൊണ്ട് ലോക കേരള സഭ കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഇത്തരം കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരു യാത്രാ പരിപാടിയായി മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ലാത്ത ഇത്തരം ലോക കേരള സഭകൾ എന്തിന് മറ്റ് രാജ്യങ്ങൾ നടത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾക്കറിയാം കഴിഞ്ഞ തവണ ന്യൂയോർക്കിൽ നടന്ന സമ്മേളനം തന്നെ സ്പോൺസർഷിപ്പിലാണ് നടന്നത്. കൂടുതൽ പണം നൽകുന്നവർക്ക് ഏറ്റവും മുൻനിരയിൽ ഇരിക്കാം തുടങ്ങിയ നിലയിൽ വലിയ ടിക്കറ്റ് വെച്ചുള്ള ഒരു പരിപാടിയാണ് അവിടെ നടത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പണം മുടക്കിയുള്ള ഈ പരിപാടികൾ കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം എന്നുള്ളത് സാധാരണക്കാരുടെയും ചോദ്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മേഖലാ സമ്മേളനം അവർ സൗദിയിൽ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സമ്മേളനം മാറ്റിവെക്കാതെ വേറെ വഴിയില്ല. സൗദിയിലെ മേഖലാ സമ്മേളനത്തിന്, ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല. സംസ്ഥാനം കത്ത് നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതിന് കാരണമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് സൗദി ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. സൗദിയിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, നോർക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ആ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയൂ, അനുമതി നൽകാൻ കഴിയൂ എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.